ഡിസിയുടെ ടുമോറോ വേഴ്സിലെ ഏറ്റവും പുതിയ ആനിമേറ്റഡ് മൂവിയാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത്. 3 പാർട്ടുകളായിട്ടാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് ഇറങ്ങുന്നത്. ഡിസിയുടെ എൻറ്റയർ ജസ്റ്റിസ് ലീഗ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ ആനിമേറ്റഡ് മൂവിയുടെ സ്റ്റോറി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബാരി അലൻ അഥവാ ദ ഫ്ലാഷിനെയും ഐറിസിനെയും ആണ്. ആന്റിമാറ്റർ വേവ് ഉണ്ടായിട്ട് എല്ലാ മൾട്ടിവേഴ്സുകളെയും നശിപ്പിക്കുവാണ്, അതായത് എല്ലാ എർത്തിനെയും നശിപ്പിക്കുവാണ്. അതിനെ തടയാനായിട്ട് മോണിറ്റർ മൾട്ടിവേഴ്സുകളിൽ ലഭ്യമായ എല്ലാ സൂപ്പർ ഹീറോസിനെയും തന്റെ ബേസിലേക്ക് അല്ലെങ്കിൽ തന്റെ വാഷ് ടവറിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് അവർ ആന്റിമാറ്റർ വേവിനെ പ്രതിരോധിക്കാനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും ആ ആന്റിമാറ്റർ വേവിനെ തടയുന്നതുമൊക്കെയാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് പാർട്ട് 1 എന്ന ആനിമേറ്റഡ് മൂവിയിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജസ്റ്റിസ് ലീഗിന്റെ മറ്റൊരു വേർഷനായ ക്രൈം സിൻഡിക്കേറ്റ് എന്ന എർത്ത് 3 സൂപ്പർ ഹീറോസിനെയും ഈ ഒരു ആനിമേറ്റഡ് മൂവിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അൾട്രാമാൻ, ഓൾഡ് മാൻ, പവർ റിംഗ്, സൂപ്പർ വുമൺ, ജോണി ക്യുക്ക് ഇവരൊക്കെയാണ് ക്രൈം സിൻഡിക്കേറ്റിലെ മെമ്പേഴ്സ്. എന്തൊക്കെയോ വലുത് ഇനിയും വരാനിരിക്കുന്നു എന്ന ഭയം നൽകിക്കൊണ്ടാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് പാർട്ട് 1 അവസാനിക്കുന്നത്. ഡിസിയുടെ ആനിമേറ്റഡ് മൂവീസ് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താറില്ല. ഡിസി ആനിമേറ്റഡ് മൂവി യൂണിവേഴ്സ് കണ്ടവർക്ക് അതറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ആനിമേറ്റഡ് മൂവി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബാരി അലൻ അഥവാ ദ ഫ്ലാഷിനെയും ഐറിസിനെയും ആണ്. ബാരി ഐറിസിനെ കണ്ടുമുട്ടുന്നത് തൊട്ട് അവരുടെ വെഡിങ്ങും അവരുടെ അവസാന കാലം വരെയുള്ള കാലഘട്ടങ്ങളും ഇവിടെ കാണിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതൊരു ഫ്ലാഷ് മൂവി ആക്കാമായിരുന്നില്ലേ എന്നൊക്കെ. കാരണം ജസ്റ്റിസ് ലീഗിന്റെ പ്രധാനപ്പെട്ട മെമ്പേഴ്സിന് പോലും ദ ഫ്ലാഷിന് കിട്ടുന്ന സ്ക്രീൻ ടൈമിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല. ജസ്റ്റിസ് ലീഗിന്റെ പ്രധാനപ്പെട്ട മെമ്പറായ വണ്ടർ വുമൺ ഒന്നും ഒരു പ്രാധാന്യവും ഈ ഒരു ആനിമേറ്റഡ് മൂവിയിൽ ഇല്ല. ഇവിടെ ജസ്റ്റിസ് ലീഗ് എന്ന ടീം ഫോം ചെയ്യുന്നുണ്ട്. ആ ടീമിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആണ് സൂപ്പർമാൻ, ബാറ്റ്മാൻ, ദ ഫ്ലാഷ്, മാർഷ്യൻ മാൻഹണ്ടർ, ഗ്രീൻ ആരോ, വിക്സൺ. പ്രൊഫസർ ഐവോ ക്രിയേറ്റ് ചെയ്ത അമേസോ എന്ന ആൻഡ്രോയിഡ് ഈ ഒരു ആനിമേറ്റഡ് മൂവിയിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. ഈ ഒരു ആനിമേറ്റഡ് മൂവി സീരീസ് ചുമ്മാതങ്ങ് കാണുന്നവർക്ക് ഒന്നും പിടികിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്തിന്റെ കോമിക്സും ഡിസി ആനിമേറ്റഡ് മൂവി യൂണിവേഴ്സും ടുമോറോ വേഴ്സും ഒക്കെ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് പാർട്ട് 1 കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര സംശയം ഉണ്ടാകില്ല. ടൈം സ്ലിപ്പും ആക്ഷനും സെന്റിമെന്റ്സും ഒക്കെ അടങ്ങിയ ഒരു അൾട്ടിമേറ്റ് പാക്കേജ് തന്നെയാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് പാർട്ട് 1. എന്തായാലും ഈ ഒരു ആനിമേറ്റഡ് മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. എന്തായാലും ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്തിന്റെ പാർട്ട് 2 പാർട്ട് 3 പുറത്തിറങ്ങിയാൽ മാത്രമേ എന്റെ ഡൗട്ടുകൾ ക്ലിയർ ആവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് പാർട്ട് 1 നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആനിമേറ്റഡ് മൂവിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ആനിമേറ്റഡ് മൂവി കണ്ടിട്ട് ഒന്നും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.